ഉപേക്ഷിക്കാതെ മാധ്യസ്ഥം നൽകിടുവാനൂട്ടയത്ത് വാഴുന്നീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി ആപിയാമിൻ ദൈവമക്കളെ, ആത്മീയതയുടെ ഒരു അളവുകോലായിട്ട് പിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ എന്തുമാത്രം ഈ ആത്മീയ കാര്യങ്ങൾ, ആത്മീയ അഭ്യാസങ്ങൾ നമ്മൾ ചെയ്യുന്നു എന്നുള്ളതാണ്. സെമിനാരിയിൽ ലേസിയുടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ദിവസങ്ങളുണ്ട്. പള്ളിമണി അടിക്കാത്ത, വാണിംഗ് ബെല്ലുകൾ അടിക്കാത്ത, ബെല്ലുകളില്ല, സമയം നോക്കി പ്രാർത്ഥിക്കുവോ എഴുന്നേൽക്കുവോ കഴിക്കുവോ കുടിക്കുവോ കളിക്കുവോ എന്തു വേണം ചെയ്തോണം. ഒരു നമ്മളെ തന്നെ തിരിച്ചറിയാൻ പറ്റുന്ന ദിവസം അതല്ലേ. നമ്മുടെ ആത്മീയതയൊക്കെ അങ്ങനെയല്ല, ആരും പറഞ്ഞിട്ടൊന്നുമില്ല, ഒന്നിനും വേണ്ടിയിട്ടുമല്ല. എവിടെയെങ്കിലുമൊക്കെ പോയിരുന്ന് പ്രാർത്ഥിക്കാൻ പോകുന്ന മനുഷ്യരെ കണ്ടിട്ടില്ലേ? ഒരു ദിവസം കുറച്ച് ഉറങ്ങിയെന്നൊക്കെ വരും, അതൊന്നും വിഷയമല്ല. എന്തുമാത്രം ആഗ്രഹത്തിൽ നമ്മൾ, ഒരു നിർബന്ധത്തിന് വഴങ്ങിയുള്ള ഒരു ശുശ്രൂഷ ആവല്ല. പലപ്പോഴും ഞായറാഴ്ചകളിലൊക്കെ നമ്മളൊരു നിർബന്ധമാണ്, സഭയുടെ കൽപ്പന, അതുകൊണ്ട് പള്ളിയിൽ പോകുന്നു. നിർബന്ധങ്ങൾക്കപ്പുറത്ത് ഒരു വോളണ്ടറിസം ഇതിൽ നല്ലതല്ലേ. വൈകിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി ജപമാലയോ എല്ലാം വേണ്ടി ഇരിക്കുന്നു. അതൊക്കെ പണ്ട് വീട്ടിലൊക്കെ പ്രാർത്ഥിക്കാനിരിക്കുന്നു. കുറച്ച് മുമ്പ് ആദ്യം വന്ന ആരിലും ഇരിക്കുന്നു, പിന്നെ രണ്ടാമത്തെ ആൾ വന്നിരിക്കുന്നു. അങ്ങനെ ഇരുന്നിരുന്ന് അവസാനമാകുമ്പം എല്ലാവരും എത്തി. അവിടെ നിന്ന് ഇത്തിരി സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കും. അതിനുശേഷം എല്ലാവരും കൂടെ വന്നു കഴിയുമ്പോൾ കുരിശ് വരയ്ക്കാൻ തുടങ്ങും. ഒരു ഒരു സ്വാതന്ത്ര്യം, ഒരു നിർബന്ധമില്ല, ഒരു ടൈം ടേബിളല്ല, അതിനൊക്കെ അപ്പുറത്തേക്ക് പോകുന്നൊരു ആത്മീയത. അപ്പോൾ ലൂസിലെ ഇന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന അതാണ്. ഫിലിപ്പീൻ അങ്ങനെ 2:12, എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എപ്പോഴും അനുസരണയോടെ വർദ്ധിച്ചിട്ടുള്ളതുപോലെ എൻ്റെ സാന്നിധ്യത്തിൽ മാത്രമല്ല, ഞാൻ അകന്നിരിക്കുമ്പോഴും പൂർവാധികം ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുവൻ. ആത്മാവിൻ്റെ ബലം, കൊന്ത ഇഷ്ടംപോലെ കൊന്തയൊല്ലുന്ന മനുഷ്യർ, മണിക്കൂറുകൾ തിരുസന്നിധിയിലിരിക്കുന്ന മക്കൾ, നമ്മളിത് ജീവിതത്തിൻ്റെ വല്ലാത്തൊരു വെളിപ്പെടുത്തലാണ്. സ്വാതന്ത്ര്യം ഇന്ന് വചനം പഠിക്കുന്നു, വചനം ആരെ കാണിക്കാനും ബോധിപ്പിക്കാനൊന്നുമല്ല, സ്വസ്ഥമായിട്ടിങ്ങനെ കർത്താവിൻ്റെ മുമ്പിലിരിക്കുന്ന എന്തൊരു സുഖമാണെന്നറിയാം. വീണ്ടും എന്തെന്നാൽ തൻ്റെ അഭീഷ്ടമനുസരിച്ച് ഇച്ഛിക്കുവാനും പ്രവർത്തിക്കുവാനും നിങ്ങളെ ഉത്തേജിപ്പിക്കുന്നത് ദൈവമാണ്. അതിൻ്റെ മിസ്റ്ററി അവിടെയാണ്. ദൈവം നിനക്കൊന്ന് പ്രാർത്ഥിക്കാൻ തോന്നുന്നെങ്കിൽ അതിൻ്റെ കാരണം ദൈവം നിന്നെ ഉത്തേജിപ്പിച്ചതുകൊണ്ടാണ്. നീര് 10 എന്ന് പറയുന്നു. എന്തേ, നിന്നെ ദൈവം ഉത്തേജിപ്പിച്ചു. ഗാഡ് ഈസ് വർക്കിംഗ് ഇൻ യു. യുവർ സ്പിരിച്വാലിറ്റി ഷോസ് ദി ആക്ടിവിറ്റീസ് ഓഫ് ഗാഡ് ഓർ ദി ആക്ഷൻ ഓഫ് ഗാഡ് ഓൺ യു. നിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവർത്തനമാണ് ചിന്തിക്കാം. നീ ബൈബിളിനകത്ത് വായിച്ച് വായിക്കുന്നു, ഇറ്റ്സ് നോട്ട് യുവർ, ഇറ്റ്സ് ഗാഡ്സ് വർക്ക്. റോമാലേഖനത്തിൽ പറഞ്ഞ ആത്മാവ് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നുവെന്ന് റോമാലേഖനം വായിക്കുന്നില്ലേ. അതുപോലെ ജീവിതത്തെ എന്തോ ഒരു കരുത്ത് കിട്ടുന്നൊക്കെ, അങ്ങനെ എനിക്കൊന്ന് മുട്ടുകുത്തി നിൽക്കാൻ നോക്കുന്നു, എനിക്ക് കൈ ഉയർത്തി പിടിച്ച് പ്രാർത്ഥിക്കാൻ തോന്നുന്നു, ആത്മാവിനെ പ്രചോദിപ്പിക്കുക, അല്ലെ വചനം ബൈബിളെടുത്ത് വായിക്കാൻ തോന്നുന്നു, അല്ലെ പ്രാർത്ഥിക്കാൻ തോന്നുന്നു, അല്ലെ പള്ളിയിൽ പോയി ഇരിക്കാൻ തോന്നുന്നു, അല്ലെ കുർബാനയുടെ മുമ്പിൽ കുറച്ച് നേരം പോയി ഇരിക്കാൻ തോന്നുന്നു, ഉപവാസം എടുക്കാൻ തോന്നിപ്പിക്കുന്നു, അതേപോലെ ആത്മാവിൻ്റെ പ്രവർത്തനമാണ്. അപ്പോൾ അല്ലാത്ത ദൈവം തൻ്റെ അഭീഷ്ടമനുസരിച്ച്, തൻ്റെ ഇഷ്ടമനുസരിച്ച്, തൻ്റെ പദ്ധതി അനുസരിച്ച് ഓരോരുത്തർക്കും ആത്മീയ വരങ്ങൾ നൽകുന്നു. ഓ ദൈവമേ, വിശുദ്ധകരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവമേ, ഒരു പക്ഷി വെളുപ്പാങ്കാലത്ത് ആരും പറഞ്ഞിട്ടല്ലല്ലോ ഉണരുന്നത്, ആ പക്ഷി ഉണർന്ന് പാട്ടുപാടി ഭക്ഷണം ശേഖരിക്കാൻ പോകുന്നതുപോലെ ജീവിതത്തിൽ വെളുപ്പാങ്കാലങ്ങളിൽ ഉണർന്ന് ദൈവമേ അങ്ങയെ തേടി നടക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ആത്മീയ ഉണർവും ദൈവമേ ഞങ്ങൾക്കൊരു പ്രത്യാശയുടെ അനുഭവമാക്കി അത് ഞങ്ങൾ മാറ്റണമേ കർത്താവെ. കൂടുതൽ പ്രാർത്ഥിക്കുന്നവരാക്കി, ദൈവാനുഭവം ഉള്ളവരാക്കി, സ്നേഹമുള്ളവരാക്കി, നന്മ ചെയ്യുന്നവരാക്കി. ആരെയും കാണിക്കാൻ വേണ്ടിയല്ല കർത്താവെ, അങ്ങ് കാണുന്നുണ്ടല്ലോ, മുകളിലിരിക്കുന്ന രൂപം കാണുന്ന, നമ്മളെപ്പോഴും പറയുന്നതല്ലേ, ഓ ദൈവം മുകളിലിരിക്കുന്ന അങ്ങ് കാണുന്ന, അത് മതി കർത്താവേ. വാതിലടച്ച് ഉപവസിക്കാനും വാതിലടച്ച് പ്രാർത്ഥിക്കാനും
ആരും കാണാതെ ദാനതർപ്പം ചെയ്യാനും ഒക്കെ അങ്ങ് പറഞ്ഞതിൻ്റെ രഹസ്യം ഞങ്ങളെ പഠിപ്പിക്കണമേ. രഹസ്യത്തിൽ ചെയ്യുവാൻ ദൈവമേ അങ്ങേ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി ജീവിക്കുവാൻ നിൻ്റെ മക്കൾക്ക് വരം തരണമേ. രോഗികൾ, വേദനിക്കുന്നവർ, ദുഃഖിക്കുന്നവർ, നിരാശപ്പെടുന്നവർ, ക്യാൻസർ രോഗങ്ങൾ, മാനസിക രോഗങ്ങൾ, മാഹാരോഗങ്ങൾ വിശുദ്ധകരം നേടണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. കൈകൾ നീട്ടി ആപിയാമിൻ അർത്ഥനകൾ വീക്ഷിച്ചാലുപേക്ഷിക്ക.